നമസ്കാരം. അടിമുടി വിസ്മയമാവുകയാണ് നമ്മുടെ പിണറായി സർക്കാർ. നമ്മൾ ഈ സ്കൂളിൻ്റെ പേരൊക്കെ കേൾക്കുമ്പോൾ ചില പേരൊക്കെ നമുക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കപ്പെടുക. കോട്ടപ്പുറം സ്കൂൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? പള്ളിപ്പുറം സ്കൂൾ, കോട്ടപ്പുറം സ്കൂൾ എന്നൊക്കെ. ഇനി ഒരു പക്ഷേ നാളെ നമ്മൾ കേൾക്കാൻ പോകുന്ന ഒരു പുതിയ സ്കൂളിൻ്റെ പേര് കട്ടപ്പുറം സ്കൂൾ എന്നായിരിക്കും. കട്ടപ്പുറം സ്കൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടം ചെയ്യാറായ അല്ലെങ്കിൽ നശിച്ച് നാറാണക്കല്ലായി കിടക്കുന്ന KSRTC ബസ്സുകൾ സ്കൂൾ, അതായത് സ്കൂൾ മുറികളാക്കാൻ പോകുന്നു എന്ന് ഇവിടുത്തെ ഗവൺമെൻറ് തീരുമാനമെടുത്തിരിക്കുന്നു. ആഹാ, എത്ര വിപ്ലവകരമായിട്ടുള്ള തീരുമാനമാണെന്ന് നോക്കുക. തിരുവനന്തപുരത്ത് ഒരു സ്ഥലമുണ്ട്, ഈഞ്ചക്കൽ. നൂറുകണക്കിന് ബസ്സുകളിൽ അവിടെ കിടക്കുന്ന കാണാം, ബസ്സുകളുടെ ശവപ്പറമ്പ് എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ എറണാകുളത്തുമുണ്ട് അങ്ങനെ ഒരു സ്ഥലം. എത്ര കോടികളാണ് അവിടെ കിടന്ന് തുരുമ്പഴിച്ച്, തുരുമ്പ് പിടിച്ച് നശിക്കുന്നത് എന്ന് ഓർക്കുക. സമയാസമയത്ത് വേണ്ട പരിചരണം കൊടുക്കുകയോ നന്നാക്കുകയോ ഒന്നും ചെയ്യാതെ കോടികളാണ് പാഴാക്കിക്കളയുന്നത്. ഇപ്പോൾ പുതിയ തീരുമാനം, ലോ ഫ്ലോർ ബസ്സുകളൊക്കെ സ്കൂൾ ക്ലാസ് മുറികളാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പേരും കൂടെ മാറ്റിയിട്ട് കട്ടപ്പുറം സ്കൂൾ എന്നിടുമായിരിക്കും. അതിനു മുമ്പേ, ഒരു ദിവസം മുമ്പേ, മറ്റൊരു വിപ്ലവകരമായിട്ടുള്ള മറ്റൊരു തീരുമാനം കൂടെ അവരെടുത്തു. ഇതാ പുതിയൊരു ലോട്ടറി കൂടി വരുന്നു കേരളത്തിൽ. നനഞ്ഞിടം കുഴിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് സംഭവം. ആ ലോട്ടറിക്ക് 50 രൂപയാണ് സമ്മാനം, 1 കോടി രൂപയാണ്. ഏറ്റവും കൂടുതൽ മദ്യപന്മാരും, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മദ്യപന്മാരും ഏറ്റവും കൂടുതൽ ഭാഗ്യ അന്വേഷികളും ഉള്ള സ്ഥലം കേരളമാണ്. ആളുകൾ മലയാളികളാണ്. മനുഷ്യൻ ജീവിക്കാൻ മാർഗമില്ലാതെ ഭാഗ്യാന്വേഷണത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. ഭക്ഷണം മേടിക്കാൻ വെച്ചിരിക്കുന്ന പണം പോലും എടുത്ത് ലോട്ടറി വാങ്ങുന്നവരുടെ നാടാണ് കേരളം. ഇവിടെ വലിയ കൂലി കൊടുക്കുന്നതിനെപ്പറ്റി ഇവർ ഘോരഘോരം പ്രസംഗിക്കാറുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്നത് കേരളത്തിലാണെന്ന്. പക്ഷേ ഈ കൂടുതൽ കൂലി കൊടുത്തിട്ട് അതിൻ്റെ മുക്കാൽ പങ്കും തിരിച്ച് പിടുങ്ങുന്നതും ഇവർ തന്നെയാണ് എന്ന് ഓർക്കുക. നഷ്ടം വരുന്നത് എപ്പോഴും പണി കൊടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു സംരംഭം നടത്തുന്നവർക്ക് മാത്രമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, 1000 രൂപയുടെ വിലയെടുക്കുന്നവർ, അതിൻ്റെ മുക്കാൽ പങ്കും, എല്ലാവരെയും പറ്റിയും അല്ല പറയുന്നത്, പക്ഷേ ബഹുഭൂരിപക്ഷവും, പുരുഷന്മാരിൽ ബഹുഭൂരിപക്ഷവും ഇങ്ങനെ തന്നെയാണ്. ഒരു ജവാന് പോലും എത്രയാണ് രൂപ എന്ന് അത് വാങ്ങുന്നവർക്കറിയാം. ചെറിയ കാശിനുള്ള മദ്യം ഇപ്പോൾ കിട്ടാനേയില്ല. അതും അതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ലോട്ടറിയും കൂടെ എടുത്താൽ 1000 രൂപ കൂലിപ്പണി എടുക്കുന്നവനാണെങ്കിൽ കൂടിയും എത്ര രൂപ വീട്ടിൽ ചെല്ലുമെന്ന് ഓർക്കണം. അപ്പോൾ ഇവിടെ കൂലി കൂടുതൽ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ആ കൊടുക്കുന്ന കൂലി പിടിച്ചു വാങ്ങിയല്ലേ ചെയ്യുന്നത് സർക്കാർ തലത്തിൽ? ലോട്ടറിയും മദ്യവും അതുപോലെ തന്നെ പെട്രോളിൻ്റെ കാശും കൊണ്ട് മാത്രം ഭരണം നടത്തുന്ന ഒരു സംവിധാനം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ്. അവരെപ്പോഴും മേന്മയായിട്ട് എന്നിട്ട് പറയുന്നത് കിറ്റ് കൊടുത്തതിൻ്റെ കാര്യത്തെപ്പറ്റിയാണ്. കിറ്റ് കൊടുക്കുന്നു, സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി. നക്കാപ്പിച്ചകൾ കൊടുത്ത് അഭിമാനബോധമില്ലാത്തവരാക്കി അല്ല ഒരു ജനതയെ വളർത്തിക്കൊണ്ടുവരേണ്ടത്. സ്വന്തം കാലിൽ അഭിമാനത്തോടുകൂടി നിൽക്കാൻ പ്രാപ്തരാക്കുകയാണ് ഓരോ ഭരണാധികാരിയും ചെയ്യേണ്ടത്. സൗജന്യങ്ങൾ പതുക്കെ പതുക്കെയായിട്ട് നിർത്തലാക്കണം. അല്ലാതെ സൗജന്യം കൊടുക്കുന്നതല്ല ഭരണ മികവായിട്ട് എടുത്തു കാണിക്കേണ്ടത്. കഴിഞ്ഞില്ല വിസ്മയങ്ങൾ. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു മേൽപ്പാലം, അതിൻ്റെ ബീം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണു. ഏതൊക്കെ തരത്തിലാണ് ക്യാപ്സൂളുകൾ ഓടുന്നത്? അവരുടെ ചാനലായിട്ട് കൈരളി പോലും പറഞ്ഞത് പെരുമഴ പെയ്തത് കാരണമാണത്രേ ആ ബീം താഴെ പോയത്. അത് പണിതത് ഊരാളുങ്കൽ സൊസൈറ്റിയാണെന്ന് ഓർക്കണം. വേറെ ഏതെങ്കിലും സർക്കാരുകളുടെ കാലത്താണെങ്കിൽ ഇവർ ഈ എക്സ്ക്യൂസ് ക്യാപ് കൊടുക്കുമോ? കൊടുക്കില്ല. അതിന് ന്യായം കൊണ്ട് വരുന്നുണ്ട് അവർ. സോഷ്യൽ മീഡിയയിലൊക്കെ ചോദിക്കുന്നത് വല്ല ഗോതമ്പ് പൊടി കൊണ്ടാണോ അല്ലെങ്കിൽ മൈദാപ്പൊടി കൊണ്ടാണോ നിങ്ങൾ ഈ പാലം കെട്ടിയതെന്നാണ്. അത്ര ഉറപ്പുള്ളായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ പുതിയ ക്യാപ്സൂൾ ഇറക്കിയിരിക്കുന്നു. ബീമല്ല താഴെ വീണത്, അത് താങ്ങിക്കൊടുത്തിരുന്ന ജാക്കി തെന്നി മാറിയതുകൊണ്ടാണത്രേ. ഇങ്ങനെ എത്രയെത്ര ക്യാപ്സൂളുകൾ വിതറിയാലാണ് ഒരു ദിവസം ഈ സർക്കാരിന് ജനങ്ങളുടെ മുന്നിലൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുക? അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ മഞ്ഞക്കുറ്റികൾ ഇടുന്ന പണി അങ്ങ് നിർത്തിയിരിക്കുന്നു. ഒരു ഇലക്ഷൻ വന്നപ്പോഴാണ് അവർക്ക് ബോധോദയം ഉണ്ടായത്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ജനങ്ങളുടെ നെഞ്ചത്ത് തന്നെ മഞ്ഞക്കുറ്റി അടിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ ഒരു പുരോഗതിയുമില്ലാത്ത ഒരു സ്ഥലം തന്നെ എന്ന് പറയേണ്ടി വരും കേരളം. നല്ല റോഡുകളില്ല, നല്ല ആരോഗ്യ സംവിധാനം ഉണ്ടോ എന്ന് അവർ പറയുമ്പോൾ പോലും, വാദത്തിനത് സമ്മതിച്ചു കൊടുക്കാമെന്ന് വെച്ചാൽ പോലും, സ്വന്തം ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോയി ചികിത്സ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ഒരു മുഖ്യമന്ത്രി പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുക? അവിടെയാണ് ചിന്തിക്കേണ്ടത്.
ഒറ്റ മഴ പെയ്താൽ വെള്ളത്തിലാവി പോകുന്ന ബസ് സ്റ്റാൻഡുകളാണ് നമുക്കുള്ളത്. ആ ബസ് സ്റ്റാൻഡുകളുടെ മുകളിൽ വള്ളത്തെ കയറി നിന്നിട്ട് നമ്മൾ വിളിച്ചു പറയുകയാണ് നമുക്കിവിടെ കേരയിൽ വേണമെന്ന്. സമൂലമായ മാറ്റം വേണമെങ്കിൽ ജനങ്ങൾ തന്നെ വിചാരിക്കണം. ഇവിടെ ഇടതും വലതും പേരിനുണ്ടെങ്കിലും ഇവരുടെ രണ്ടുപേരുടെയും ആശയം ഒന്നു തന്നെയാണ്. കാലാകാലങ്ങളായി ഈ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയണം. ഇവിടെ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത് സ്വാതന്ത്ര്യത്തിന് മുമ്പേ തന്നെ നമ്മൾ നേടിയെടുത്തതിൻ്റെ തുടർച്ച മാത്രമാണ്. അതിനുശേഷമുള്ള വളർച്ചയെപ്പറ്റി നോക്കിക്കഴിഞ്ഞാൽ, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ പുറകിൽ തന്നെയാണെന്ന് കാണാം. ഇവിടെ മാനുഷിക വിഭവ ശേഷി അതിഗംഭീരമായിട്ടുണ്ട്. പക്ഷേ അത് ഉപകരിക്കുന്നത് വല്ല ഗൾഫ് രാജ്യത്തിനോ യൂറോപ്പിനോ മറ്റു സംസ്ഥാനങ്ങൾക്കോ ആണെന്ന് മാത്രം. ഇങ്ങനെ ആയാൽ മതിയോ എന്നാണ് ഓരോ ജനവും ഇവിടെയുള്ള ഓരോ ആളുകളും ചിന്തിക്കേണ്ടത്. സൗജന്യങ്ങൾക്ക് വേണ്ടി കൈനീട്ടി അത് വാങ്ങി തിന്ന്, അല്ലെങ്കിൽ ഞങ്ങളുടെ കിറ്റ് വാങ്ങി തിന്നില്ലേ എന്ന് അവരെ കൊണ്ട് ചോദിപ്പിക്കാത്ത രീതിയിലുള്ളൊരു ജനതയല്ല കേരളത്തിന് വേണ്ടത്. സ്വന്തം കാലിൽ നിൽക്കുന്ന, സ്വന്തം അധ്വാനം കൊണ്ട് അന്നം കഴിക്കുന്ന ഒരു ജനതയാണ് ഉണ്ടാവേണ്ടത്. അന്ന് മാത്രമേ ഒരാൾക്ക് തലയുയർത്തി നിന്ന് ഞാൻ മലയാളിയാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.